വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ബാലു ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ബാലു തൻ്റെ ഒറിജിനൽ റിയൽ ഫാമിലി ആയിട്ട് റിയൽ ഫുൾ ഫാമിലി ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അതിൽ തൻ്റെ ഭാര്യയും മകളുമായിട്ടുമാണ് ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ ഉപ്പും മുളകിനെ കുറിച്ചൊക്കെ കുറച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മേജർ ക്വസ്റ്റ്യൻസ് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും സിനിമാ ലൈഫിനെ കുറിച്ചൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ ഫാൻസാർ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് മുടിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കും, അതിന് ബാലുവിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ തന്നെയായിരുന്നു. പക്ഷേ സ്പെസിഫിക് ആയിട്ട് മുടിയെ കുറിച്ച് അങ്ങനെ ഡയറക്റ്റായിട്ടൊന്നും ഈ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാലുവിൻ്റെ അടുത്ത് മുടിയെ കുറിച്ച് മാത്രമല്ല, പൊതുവായിട്ട് ഉപ്പും മുളകിലെ ആളുകളുടെ കുറവിനെ കുറിച്ചും പുതിയ എൻട്രികളെ കുറിച്ചൊക്കെ ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെ ആ ഇൻ്റർവ്യൂവർ ചോദിച്ചിട്ടുണ്ടായി. അതായത് എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ, ഉപ്പും മുളകിൽ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഇല്ലാണ്ടാവുന്നുണ്ട്, പിന്നെ പിന്നീട് തിരിച്ചു വരുന്നുണ്ട്, ചില ക്യാരക്ടേഴ്സ് വരുന്നില്ല. ഇപ്പോൾ ഈ ഇല്ലാണ്ടാകുമ്പോൾ, അതായത് പുതിയ ക്യാരക്ടേഴ്സോ അല്ലെ ഓൾറെഡി ഉള്ള ക്യാരക്ടേഴ്സോ ലീവ് എടുക്കുമ്പോഴോ ഇല്ല ഇല്ലാതാവുമ്പോഴോ അത് ഉപ്പും മുളകിൻ്റെ TRPനെയും റേറ്റിങ്ങിനെയും ഒക്കെ ബാധിക്കുന്നുണ്ടോ എന്നായിരുന്നു ബാലുവിനോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അതിൽ സ്പെസിഫിക്കായിട്ട് മുടിയൻ ലച്ചു എന്ന് നെയിം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ. ഇപ്പോൾ ബാലു അത് തന്നോട് ബന്ധപ്പെടുത്തിയാണ് സംസാരിച്ചത്, അതിനുള്ള ആൻസർ കൊടുത്തത്. അതായത് ബാലുവും ഇടയ്ക്കിടയ്ക്ക് സിനിമകളുടെ ആവശ്യത്തിന് വേണ്ടി ലീവ് എടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ക്യാരക്ടറെ മിസ് ചെയ്യാതിരിക്കാൻ സ്റ്റോറിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ അവിടെയാണ് എന്നും, അല്ലെങ്കിൽ നെയ്യാറ്റിൻ കഴിയിൽ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വെച്ച് ആ ഒരു ക്യാരക്ടർ ഇവിടെ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരിക്കുകയാണ് എന്ന രീതിക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആ ഒരു മിസ്സിങ് വലുതായിട്ട് ഓഡിയൻസിനെ അറിയിക്കില്ല എന്ന രീതിക്ക് ബാലു അതിന് വളരെ നീറ്റായിട്ടുള്ളൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവർ ചോദിച്ചതും മുടിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ബാലു അത് വളരെ ക്ലവറായിട്ടാണ് അതിനുള്ള ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബാലു കൊടുത്ത ഒരു ആൻസറെ കുറിച്ച് തന്നെയാണ് നമുക്കൊന്ന് പറയാനുള്ളത്. ബാലു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും ലീവ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ അഭാവം അറിയാതിരിക്കാനായിട്ട് അവരെവിടേക്കാണ് പോയിരിക്കുന്നതെന്നും അവർ സ്റ്റോറിയിൽ ഡയലോഗുകൾ കൊണ്ട് ഉൾപ്പെടുത്തുമെന്ന രീതിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 8-9 മാസമായി മുടിയൻ ഇപ്പം മുളയിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്. ആദ്യകാലങ്ങളിൽ മുടിയൻ ബാംഗ്ലൂരാണ് എന്ന രീതിക്ക് കുറേ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടിയൻ സ്റ്റോറിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം മുടിയൻ എന്നൊരു കഥാപാത്രം ഉണ്ടോ ഇല്ലയോ എന്ന രീതിക്ക് പോലും ഇതുവരെ പറയുന്നില്ല. മുടിയൻ ജീവനോടെ ഉണ്ടോ, അല്ലെ മുടിയൻ എന്നൊരു ക്യാരക്ടർ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് ജോലി ചെയ്യുന്നത്, അല്ലെ അങ്ങനത്തെ ഒരു മകനുണ്ടോ എന്ന രീതിക്ക് പോലും ഇതുവരെ സ്റ്റോറിയിൽ പറയുന്നില്ല. അത് ഓഡിയൻസിന് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. ബാലു ഇൻ്റർവ്യൂവിൽ കൊടുത്ത റിപ്ലൈ ഒരാൾ പോയാലും അയാളെക്കുറിച്ച് പറയുമ്പോൾ അവർ മിസ്സിങ് അറിയില്ല എന്ന രീതിക്കാണ്. പക്ഷേ മുടിയൻ എന്നൊരു ക്യാരക്ടറെ കുറിച്ച് ഇതുവരെ ഇവർ പറയുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു കംപ്ലയിൻ്റ് തന്നെയാണ് ഇപ്പോൾ മുളകം ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന്. ആ ഒരു ക്യാരക്ടറെ കൊണ്ടുവന്നില്ലെങ്കിലും ആ ഒരു ക്യാരക്ടർ എവിടെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സിദ്ധു ഗൾഫിലാണ് എന്ന രീതിക്ക് പറയുന്നത് പോലെ ആ ഒരു മുടിയൻ എന്നൊരു ക്യാരക്ടർ ഉണ്ട്, എവിടെയാണ്, ഇങ്ങനെയാണുള്ളത് എന്ന രീതിക്കൊക്കെ എപ്പിസോഡുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ അത് അവർ ആ സ്റ്റോറിയിൽ പറയാതിരിക്കാനുള്ള കാരണം നമ്മളുടെ ഗസ് എന്താണെന്ന് വെച്ചാൽ, ഇവരൊരിക്കൽ ഈ സ്റ്റോറിയിൽ ഇങ്ങനെ വലിയ രീതിക്ക് ആ ഒരു ക്യാരക്ടറെ കുറിച്ച് പറയാൻ വന്നപ്പോഴാണ് മുടിയൻ ഇൻ്റർവ്യൂ കൊടുത്തത്. അതായത് ആ ഒരു ക്യാരക്ടർ ഡ്രഗ് കേസിൽ ബാംഗ്ലൂർ പിടിപെട്ടു പോലീസിൻ്റെ അകത്തായി എന്ന രീതിക്കൊക്കെ സ്റ്റോറിയിൽ കൊണ്ടുവരാനിരുന്നപ്പോഴാണ് മുടിയൻ കയറി ഇൻ്റർവ്യൂ കൊടുത്ത് എൻ്റെ ക്യാരക്ടറെ വെറുതെ വിട്ടൂടെ എന്ന രീതിക്കൊക്കെ പറഞ്ഞത്. അതിനുശേഷമാണ് മുടിയൻ എന്നൊരു കഥാപാത്രം ഉണ്ടോ ഇല്ലയെന്ന് പോലും കാണിക്കാതെ ഇപ്പോൾ മുളകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ രീതിക്ക് വല്ലതും ആ ഒരു ക്യാരക്ടറെ കാണിച്ചിട്ട് അതൊരു പ്രശ്നമാവണ്ട എന്ന രീതിക്കായിരിക്കണം ആ ഒരു ക്യാരക്ടറെ കുറിച്ച് ഇപ്പോൾ മുളകം ടീം എപ്പിസോഡുകളിലൊന്നും ഇണ്ടാത്തത്. പക്ഷേ അന്ന് അതിന് മുമ്പ് വരെ നല്ല രീതിക്ക് കാണിച്ചപ്പോഴൊന്നും മുടിയൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. വേണ്ടാത്ത രീതിക്ക് ഡ്രഗ്സ് കേസ് എന്ന രീതിക്ക് പോയപ്പോൾ മാത്രമാണ് മുടിയൻ പ്രതികരിച്ചത്. അതുപോലെ നല്ല രീതിക്ക് എപ്പിസോഡുകളിൽ ആ ഒരു ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതിൽ ബാലു പറഞ്ഞതുപോലെ അവർ മിസ്സിങ് തോന്നിപ്പിക്കില്ല എന്നുള്ളത് കൺഫേമാണ്. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകം അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.